കൂട്ടത്തിൽ എന്തും കൂടി പറഞ്ഞു, എളാപ്പാന്റെ പാട്ട് നല്ല പാട്ടാണ്, എളാപ്പാന്റെ പാട്ട് നല്ല പാട്ടാണ്. ആരാ പറഞ്ഞത്? എളാപ്പന്നെ പറഞ്ഞത്, വേറെ ആരുമല്ല. അതേമാതിരി കോട്ടക്കൽ സംവാദം ആ സുന്നി ചരിത്രത്തിൽ നാഴികക്കല്ലാണ്. ആരാ പറഞ്ഞത്? സംവാദത്തെ പങ്കെടുത്തരും വലിയ തന്നെ പറഞ്ഞത്. അത് ആളുകളെ കേൾപ്പിച്ചെടുക്കുക, കണ്ടില്ലേ, നാഴികക്കല്ലാണ് അല്ലേ? നാഴികക്കല്ലാകണ്ട, അതിനേക്കാൾ പ്രധാനപ്പെട്ട വല്ലതുണ്ടോ എന്നും പറയാം. കാരണം എന്താണ്? സുന്നികളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് തന്നെയാകും അത്. പക്ഷേ സുന്നികളുടെ പുരോഗതിയല്ല, മറിച്ച് ഖുർആനായത്ത് ദുർവ്യാഖ്യാനിക്കുന്ന കാര്യം. ചരിത്രം പറയുമ്പോ ബോധ്യപ്പെടാത്ത ഇന്നത്തെ സുന്നി കേരളത്തിന് നേർക്ക് നേരെ ബോധ്യപ്പെടാനുള്ള അവസരമായി അന്നേ ആ സംവാദവേദിയിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കിവിടെ വെച്ച് ചിരിച്ച് കളിച്ച് രക്ഷപ്പെടാൻ കഴിയും, പക്ഷേ ഇതിന്റെ സീഡി ആളുകളുടെ മുമ്പിൽ ഇറങ്ങാൻ പോവുകയാണ്, നിങ്ങൾ പിടിക്കപ്പെടും എന്ന് ഞങ്ങൾ പറഞ്ഞു. പിടിക്കപ്പെട്ടു. അനസയ്യിദ് വിൽദിയാദം പറഞ്ഞു. ആ അനസയ്യിദ് വിൽദിയാദം പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു, ആര് പറഞ്ഞു? ഇസ്തിഹാസക്ക് തെളിവായി, പറയാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ പറഞ്ഞതോ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാസ് എന്ന പരാമർശം, അത് തെളിവല്ലാന്ന് സുന്നികൾ സമ്മതിച്ചു എന്ന് ഞാൻ അവിടെ പറഞ്ഞപ്പോ ആ കളവ് പിടികൂടി എന്ന. പിടികൂടിയോ? പരിശോധിക്കാം നമുക്ക്. എന്താ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഹാസ നടത്തൽ, വഫാത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഹാസ നടത്തൽ ശിർക്കാണ് എന്നതാണ് നമ്മുടെ വാദം. ആ വാദത്തിന് തെളിവായി വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ ഞാൻ ഉദ്ധരിച്ചു. എന്താ ആയത്തുകൾ? അല്ലാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ, അല്ലാഹു അല്ലാത്തവരോട് തേടാൻ പാടില്ല, അതിൽ അല്ലാഹുവിന്റെ റസൂലും ഉൾപ്പെടും എന്ന് പറയുന്ന തെളിവുകൾ, പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിക്കുണ്ടാകേണ്ട സവിശേഷതകൾ ഒക്കെ വിശദീകരിച്ചു. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, സൃഷ്ടികളോട് സഹായം തേടില്ല, തേടാൻ പാടില്ല എന്ന്. പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ അഭയം തേടാൻ പാടില്ല എന്ന്. ലാ യുസ്താദു ബി മഖ്ലൂഖിൻ സൃഷ്ടിയോട് അഭയം തേടാൻ പാടില്ല എന്ന് ഇമാം അഹമ്മദി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു അബ്ദുൽ ബിർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം ഖത്താബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇവരൊക്കെ എവിടെയാ ഇത് രേഖപ്പെടുത്തിയത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാസ് എന്ന കാര്യം വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പണ്ഡിതന്മാരൊക്കെ ഇത് പറഞ്ഞത്. അപ്പൊ ഞാനിത് എന്റെ പ്രസംഗത്തിൽ അവതരിപ്പിച്ചു. മറുപടി പ്രസംഗത്തിൽ മുസ്ലിയാര് പറഞ്ഞു, എന്ത്, നിങ്ങളിൽ ആയുസ്താദി മഖ്ലൂഖിൻ പറഞ്ഞല്ലോ, അതൊന്നും തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസിയായി ബന്ധപ്പെട്ടതല്ല. എന്താ ലായുസ്താദി മഖ്ലൂഖിൻ എന്ന് നമ്മൾ പറഞ്ഞത്? തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ടതല്ല. അതെങ്ങനെ ബന്ധപ്പെട്ടതല്ലാതാകുന്നത്? ഇക്കാലം വരെ സകല സ്റ്റേജിലും അഊദു ബികലിമാത്തില്ലാഹി തമ്മാസ് എന്ന വാക്യം ഉദ്ധരിച്ച് മഹാന്മാരോട് തേടാമെന്ന് പറഞ്ഞവരാണിവർ, പ്രസംഗിച്ചവരാണിവർ. എന്നിട്ടോ അവിടെ എത്തി അതിനുള്ള വിശദീകരണമായി പണ്ഡിതന്മാര് പറഞ്ഞ നമ്മൾ വായിച്ചപ്പോ പറയുന്നു, ആ ഇസ്തിഹാസത്ത് നമ്മൾ ഇസ്തിഹാസയായി ബന്ധമൊന്നുമില്ല, അത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ വെച്ച്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാസ് എന്നത് തെളിവല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ എന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു. അപ്പൊ ഇവര് ബഹളാക്കി, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു ഈ അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ നിന്ന് റീ എടുത്തു, അവിടെ ആ ക്യാമറ പിന്നോട്ടെടുത്ത് കേൾപ്പിച്ചു, ആ ഭാഗം ഇവിടെയും കേൾപ്പിച്ചു. എന്നാൽ അങ്ങനെ പറഞ്ഞില്ലേ, പറഞ്ഞിട്ടുണ്ട് എന്ന് ആ മുസ്ലിയാരുടെ പ്രസംഗം തന്നെ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഞാൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ആ ലായുസ്താദി മഖ്ലൂഖിൻ എന്ന് ഞാൻ പറഞ്ഞത് ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മുസ്ലിയാര് പറയുന്നില്ലേ എന്ന്. ഇനി ആലിമീങ്ങൾ എന്താ, പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഇവിടെ പണ്ഡിതന്മാരെ കുറെ ഉദ്ധരിച്ചു. നിങ്ങൾ പറഞ്ഞ ഇസ്തിഹാസത്തൊക്കെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയാണെന്നുള്ള ഒരു തെളിവും നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഇസ്തിഹാസത്തൊക്കെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയാണെന്നുള്ള ഒരു തെളിവും നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഇസ്തിഹാസത്തൊക്കെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയാണെന്നുള്ള ഒരു തെളിവും നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ ഉദ്ധരിച്ച ഇസ്തിഹാസത്തൊന്നും തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്ക് തെളിവാണെന്ന് ഉദ്ധരിച്ചിട്ടില്ല
എന്നാ മൂപ്പര് പറയുന്നത്? ആ ഇസ്തിഹാസക്ക് തെളിവായി ഇവരുദ്ധരിക്കുന്ന ഹദീസുകൾ ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ആ പണ്ഡിതന്മാര് പറഞ്ഞത് ലാ ഇസ്തിഹാദു ബിമഖ്ലൂഖിൻ. അപ്പൊ പിന്നെ അതെങ്ങനെയാ തെളിവല്ലാതാകുന്നത്? അതെങ്ങനെയാ ഇസ്തിഹാസയായി ബന്ധമില്ലാതാകുന്നത്? അത് അവിടെ വെച്ച് പറഞ്ഞാൽ പൊളിയും എന്നതുകൊണ്ട് രക്ഷപ്പെടാൻ എടുത്ത അടവായിരുന്നു അത്. പക്ഷേ നമ്മളത് പിടികൂടി പിടികൂടിയിട്ട് അതും പൊക്കി പിടിച്ചു നടക്കുകയാണ് ഇപ്പോ. ആളുകളുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത്. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ് എന്ന്, ചരിയാണ് എന്ന്, അള്ളാഹുവിന്റെ റസൂല് ചരിയാക്കിയതാണ് എന്ന് മുസ്ലിയാര് തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടു. ആ റസൂലിന്റെ ചരിയിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയില്ല. ആ റസൂലിന്റെ ചര്യയിൽ കബറ് കെട്ടിപ്പൊക്കലുണ്ടോ? ആ റസൂലിന്റെ ചര്യയിൽ ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് പോലെ ഞാനിവിടെ കേൾപ്പിച്ചല്ലോ, ഞാനിവിടെ കേൾപ്പിച്ചു മഹാന്മാരുടെ കബറുകൾ കെട്ടിപ്പൊക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ആചാരങ്ങൾ, അവിടേക്കു വേണ്ടി ആളുകൾ പോകുന്നത്, അവരെ വിളിച്ച് തേടുകയാണ് എന്ന് പറയുന്ന പാട്ടുകൾ, അതേപോലെ അവിടെ ചെന്നാൽ ഹാജത്തുകൾ പൂർത്തീകരിക്കപ്പെടുകയാണ് എന്ന കാര്യം, അതൊക്കെ എന്ത് ചെയ്തു? നമ്മളിവിടെ വിശദീകരിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി മക്കയിൽ ജീവിക്കുന്ന കാലത്ത് തന്നെ സ്വഹാബികൾ രക്തസാക്ഷികളായിട്ടുണ്ട്. അതിനുശേഷവും രക്തസാക്ഷികൾ ഉണ്ടായി, അല്ലാതെ മരണപ്പെട്ട മഹാന്മാരുമുണ്ട്. ഏതെങ്കിലും ഒരു സഹാബിയുടെ കബറ് കെട്ടിപ്പൊക്കി നമ്മുടെ നാടുകളിൽ നിന്ന് നടക്കുന്നത് പോലെയുള്ള ഒരാചാരം, അള്ളാഹുവിന്റെ റസൂലിന്റെ കബറിനരികിൽ, അള്ളാഹുവിന്റെ റസൂല് ഏതെങ്കിലും സഹാബിയുടെ കബറിനരികിൽ നടത്തിയോ? അത് കെട്ടിപ്പൊക്കിയിട്ട് അവിടെ തുണിയിട്ട് മൂടി റൂസെന്നോ കൊടികുത്തെന്നോ നേർച്ചയെന്നോ എന്തെങ്കിലും ഒരു പേരിൽ, ഇതാ സഹാബികളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ ഈ കബറിനരികിൽ വന്ന് നിങ്ങൾ തേടിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ സുന്നത്ത്. പറഞ്ഞതായി നിങ്ങൾ കേട്ടോ? അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞ മുസ്ലിയാര് അത് പറഞ്ഞ നിങ്ങൾ കേട്ടോ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചോ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള മഹാന്മാരുടെ കബറുകൾ നിങ്ങൾ കെട്ടിപ്പൊക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മഹാൻ മരണപ്പെട്ടാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും രക്തസാക്ഷികളായാൽ ആ രക്തസാക്ഷിയുടെ കബറ് കെട്ടിപ്പൊക്കി ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ അവിടത്തേക്ക് ചെന്നുകൊള്ളുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് സുന്നത്ത്. ഇനി അല്ലെങ്കിലോ ഹംസാ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി, അല്ലെങ്കിൽ ബദർ യുദ്ധത്തിൽ രക്തസാക്ഷികൾ ഉണ്ടായി, സ്വഹാബത്ത് എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ആ കബറുകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കുകയാണ്, റസൂലെ ഞങ്ങൾ ബദറിലെ രക്തസാക്ഷികളായ ശുഹദാക്കളുടെ കബറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, ഇനി അല്ലാന്റെ റസൂൽ വന്നിട്ട് അവിടുത്തെ സിയാറത്ത് ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. നമ്മളെ ഓച്ചറുപ്പാപ്പാന്റെ കബറിലെ ജാറം, ആ ജാറത്തിലെ സിയാറത്ത് കാന്തപുരം ഉദ്ഘാടനം ചെയ്തതുപോലെ ഈ സിയാറത്ത് ഒന്ന് റസൂലെ അങ്ങ് ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ മക്ബറ, ആ കബറ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചതായി എവിടെയെങ്കിലും ഉണ്ടോ? ഇനി അല്ലെങ്കിൽ സഹാബികൾ അവിടെ അങ്ങനെ ഒരു സമ്പ്രദായം നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോ അതിന് മൗനാനുവാദം നൽകിയതുണ്ടോ? ഉണ്ടെങ്കിൽ അതാ സുന്നത്ത്. ഞാൻ പറഞ്ഞതല്ല മുസ്ലിയാര് പറഞ്ഞു, ആ സുന്നത്ത് ഇവിടെ നിങ്ങൾ കേട്ടോ? മുസ്ലിയാര് പറഞ്ഞത് അങ്ങനെ ഒരു സുന്നത്ത് ഇവിടെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഞാൻ പറഞ്ഞല്ലോ പുതിയ വിഷയങ്ങളൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് നമ്മൾ അന്ന് പറഞ്ഞ വിഷയങ്ങൾ ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഏർപ്പാട് നടത്തിയോ ഇല്ല എന്ന് മാത്രമല്ല, ഈ സമുദായം എവിടെ വരെ എത്തി എന്നതിന് തെളിവായി ഞാൻ പറഞ്ഞു, മരത്തിനരികിലേക്കും കല്ലിനരികിലേക്കും വരെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി കടന്നു ചെല്ലുകയും ആ മരത്തിനരികിൽ പോലും തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിന് തെളിവായി പാലക്കാട് പുത്തരിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരത്തിനരികിൽ വെച്ച് ആളുകൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന രംഗം
ആ രംഗം ഞാനിവിടെ കാണിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഞാനെന്ന് പറഞ്ഞുവല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സംഭവം. എന്താ, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പോകുമ്പോ ചില ആളുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ അവർക്ക് ദാത്തുവാത്തുള്ളത് പോലെ ഞങ്ങൾക്കും ദാത്തുവാത്തിനെ ഉണ്ടാക്കി തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസ നബി അലൈഹി സ്വലാമിന്റെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്. എന്താ പറഞ്ഞത്? അവർക്ക് ഇലാഹകൾ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഇലാഹിനെ ഉണ്ടാക്കി തരണം. അവർക്ക് ഇലാഹകൾ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഇലാഹിനെ ഉണ്ടാക്കി തരണം. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചോ, ഈ മരം ദൈവമാണെന്ന വിശ്വാസമുണ്ടോ, ദൈവപുത്രനാണെന്ന വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചോ.